നമസ്കാരം. ദ ലോ പോയിന്റ് അഥവാ നീതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പതിപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്, കേരള ഹൈക്കോടതി അഭിഭാഷകനും ഇപ്പോൾ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി, ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെൻട്രൽ ലീഗൽ കൗൺസിലറുമാണ്. അഡ്വക്കേറ്റ്, നിരവധി ചോദ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിലും മറ്റുമായി പ്രേക്ഷകർ അയച്ചിരിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൽ ആദ്യമായി തേജസ് എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം, ഇമെയിൽ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിരവധി പരസ്യങ്ങൾ വരുന്നത് കാണാം, പ്രത്യേകിച്ച് ഇവിടെയൊക്കെയുള്ള പരസ്യങ്ങളൊക്കെ, അത് നിയന്ത്രിക്കാനായി ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു ചോദ്യം, അത് നല്ല ചോദ്യമാണെങ്കിൽ പോലും നിയമപരമായിട്ട് നമുക്ക് അതിനെ കംപ്ലൈന്റ് ചെയ്യാനോ നമുക്ക് അതിന് റെമഡി വേണമെന്ന് പറയാനോ നമുക്ക് പറ്റത്തില്ല, റൈറ്റ് ഇല്ല. കാരണം ഇതിപ്പോൾ ഒരു എല്ലാ മെയിൽ ദാതാക്കളും, ജിമെയിൽ ഉൾപ്പെടെയുള്ള എല്ലാ മെയിൽ ദാതാക്കളും നമുക്ക് ഇത് തരുന്നത് ഫ്രീ ആയിട്ടാണ്. നമ്മളെല്ലാ മെയിലും നമ്മൾ പേയ്മെൻ്റ് അല്ല. അപ്പോഴേ പേയ്മെൻ്റ് ഇല്ലാത്ത കോൺട്രാക്ട് നിയമത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഒരു എഗ്രിമെൻറ്റ്, അതായത് ഒരു ഓഫർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് എഗ്രിമെൻ്റ് ആവുന്നത്. ആ എഗ്രിമെൻറ്റിൽ ഒരു മിനിമം ഒരു ദർഹംസ് എങ്കിലും നമ്മുടെ കൺസിഡറേഷൻ ഉണ്ടാവണം. നമ്മൾ ഒരു രൂപയെങ്കിലും നമ്മൾ ദർഹംസെങ്കിലും നമ്മൾ കൊടുത്ത് നമ്മളത് മേടിച്ചാൽ മാത്രമേ നമ്മൾ അതൊരു ബൈൻഡിങ് എഗ്രിമെൻ്റ് ആവുള്ളൂ. അങ്ങനെ ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് നമ്മളെ റൈറ്റ് ഇൻവോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഫ്രീ കിട്ടുന്നു, നമ്മൾ ഫ്രീ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഫ്രീ കിട്ടുന്ന സാധനങ്ങൾക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയാനുള്ള അവകാശമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫ്രീലി, വി ആർ നോട്ട് പേ എനി മണി, സോ വി കനോട്ട് ആസ്ക് ദം, ഡിമാൻഡ് ദം ടു ലീഗലി സ്റ്റോപ്പ്. ബസ് സപ്പോസ് ഇഫ് യു പേ മണി ഫോർ ദി മെയിൽ, ഡെഫിനറ്റ്ലി യു ക്യാൻ സെൻഡ് നോട്ടീസ്, ലീഗൽ നോട്ടീസ്, യു ക്യാൻ ആക്ട് ലീഗലി. കൊട്ടിപ്പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, നിയമപരമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മൾ മെയിൽ നമുക്ക് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ദേ കാൻ നോട്ട് ഡു വിതൗട്ട് അവർ പെർമിഷൻ, ഇതിനൊക്കെ ദേ കാൻ നോട്ട്. ബട്ട് ഫ്രീ ആയതുകൊണ്ട് മിസ്റ്റർ തേജസ് നിങ്ങൾക്ക് കാണുക, അല്ലെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കും, അത്രേ ഉള്ളൂ മാർഗമുള്ളൂ കേട്ടോ. എന്തായാലും ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. പ്രേക്ഷകർക്ക് വിളിച്ചു തുടങ്ങാം 0529611333 എന്ന നമ്പറിലേക്കും, ഒപ്പം 3939 എന്ന SMS നമ്പറിലേക്ക് SMS അയച്ചും നിങ്ങളുടെ നിയമപരമായ ശങ്കകൾ ചോദിക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ് നമ്മോടൊപ്പം. മറ്റൊരു ചോദ്യം മിസ്റ്റർ അഹമ്മദിൻ്റെതാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, തിജാരി എന്ന് പറയുന്ന സിസ്റ്റം അത് നിർബന്ധമാണോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു റെൻ്റ്, ഒരു പ്രോപ്പർട്ടി നമ്മൾ റെൻ്റ് ഇടുമ്പോഴും നമ്മൾ ഡിസ്പ്യൂട്ട് നമ്മൾ ഇത് നമ്മൾ വാടക എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കൊടുക്കുമ്പോഴോ ചില സമയത്ത് ഈ ഡോക്യുമെൻറ്റ്സ് നമ്മൾ റിറയിൽ ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇതിനാണ് നമ്മൾ ഇജാരി എന്ന് പറയുന്നത്. ഇജാരി ചെയ്യാത്ത പ്രോപ്പർട്ടീസ് കോൺട്രാക്ട്സും ഒരിക്കലും രണ്ട് കമ്മിറ്റി ഡിസ്പ്യൂട്ടിൽ എടുക്കത്തില്ല. അതുകൊണ്ട് ഇതൊരു മാൻഡേറ്ററി ആണ്, മസ്റ്റാണ്. ഇജാരിക്ക് പല ഒരുപാട് ടൈപ്പിംഗ് സെൻറ്റേഴ്സിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ദുബായിൽ നോർമലി ടൈപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 195 ആണ് ഇതിൻ്റെ ഒരു ഫീസ്. അവിടെ ഈ നമ്മൾ ആരാണോ ടെനൻ്റ് ആണെങ്കിൽ ടെനൻ്റോ ലാൻഡ് ലോഡോ, അപ്പോൾ രണ്ട് പേരും ബോത്ത് പാർട്ടീസ് ഇജാരി ചെയ്യണം. അവിടെ രണ്ട് കോൺട്രാക്റ്റും എമിറേറ്റ്സ് ഐ ഡി അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ വിസ പേജും അതും നമ്മൾ ഇതേപോലെ തന്നെയാണ് സബ്മിറ്റ് ചെയ്യണം അവർക്ക്. അത് കഴിഞ്ഞിട്ട് പുതിയ ടൈറ്റിൽ ലീഡും കൊടുക്കണം കോപ്പി. ഇത് പുതിയ ഒരു യൂണിറ്റോ അല്ലെങ്കിൽ പുതിയ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ, ഏരിയ ആണെങ്കിൽ അഫക്ഷൻ പ്ലാനും കൂടെ കൊടുക്കേണ്ടി വരും. ഈ ഇജാരി കൃത്യമായിട്ട് ചെയ്യണം, നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നാളെ നിങ്ങൾ അതോറിറ്റീസിൻ്റെ ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ദീപ ബില്ല്, അതായത് ലാസ്റ്റ് രണ്ട് മാസം ദീപ ബില്ലും കൊടുക്കണം. നമ്മളൊരു പുതിയ കണക്ഷൻസ് വേണമെങ്കിലും, നമ്മളിപ്പോൾ എന്തിന് ആവശ്യമുണ്ടെങ്കിലും, ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിലും, നാളെ എല്ലാത്തിനും ഇത് മസ്റ്റാണ്. നാളെ രണ്ട് ഡിസ്പ്യൂട്ട് വന്നാലും കൊട്ടിപ്പോണെങ്കിലും ഇജാരി ചെയ്യാതെ കേസ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇജാരി കൃത്യമായിട്ടും എടുക്കണം, മാൻഡേറ്ററി ആണ്. ഓക്കെ, ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഒരു കേസാണ്, പ്രോപ്പർട്ടി ലീസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അതിൽ ആർബിട്രേഷൻ ക്ലാസ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് പാർട്ടി ആർബിട്രേഷൻ ക്ലാസ് വെച്ചിട്ടും കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് സമൻസ് വന്നിരിക്കുകയാണ്. ചോദ്യം അദ്ദേഹത്തിൻ്റെ ഇതാണ്, ആർബിട്രേഷൻ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കോടതിയിൽ കേസ് കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർബിട്രേഷൻ ക്ലാസ് നമ്മൾ ഒരു കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ കോർട്ടിൽ ഓപ്പോസിറ്റ് പാർട്ടി കേസ് കൊടുക്കുമ്പോൾ നമുക്ക് സമൻസ് അയക്കും. പക്ഷേ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ കോടതി ഫയൽ സ്വീകരിക്കും. കാരണം ആ
കോടതിയിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ മാനേജറോ ആ സമയത്ത് എൻ്റെ കോൺട്രാക്ടിനകത്ത് എല്ലാം കാസോ നോക്കാൻ അവകാശം അവർക്കില്ല. ഇത് കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്ത് കോടതിയിൽ സമൻസ് ഓടാൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹിയറിംഗിൽ തന്നെ നമ്മൾ ആർബിട്രേഷൻ ക്ലാസ് ഉണ്ട് എന്ന് പറയണം, ജഡ്ജിൻ്റെ അടുത്ത് പറയണം, കോടതി പറയണം. കോടതി ബോധ്യപ്പെട്ടല്ല അപ്പോൾ തന്നെ കോടതി ഈ കേസ് ആർബിട്രേഷൻ സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ഫസ്റ്റ് പോസ്റ്റിംഗിൽ പറഞ്ഞില്ലെങ്കിൽ ഇത് പിന്നെ പ്രസിഡൻസിലി ആയിക്കഴിഞ്ഞാൽ ഇതിന് റൈറ്റ് പോവുകയാണ് നമുക്ക് ഇവിടെ ആർബിട്രേഷൻ്റെ. ഓപ്പോസിറ്റ് പാർട്ടി ഒപ്പോസ് ചെയ്യണം. രണ്ട് പാർട്ടിയും ഇപ്പോൾ അഗ്രിമെൻ്റ് ആർബിട്രേഷൻ ക്ലാസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കോടതി പോകാൻ തയ്യാറാണെങ്കിൽ ഈ ക്ലാസ് ഉണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി മാറ്റർ കോടതി കേൾക്കാൻ പറ്റും, ഹിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ബോത്ത് പാർട്ടി മസ്റ്റ് എഗ്രി. അപ്പോൾ ഒരാൾ മറ്റൊരാളുടെ എഗ്രിമെൻ്റ് ഇല്ലാതെ കോർട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഫസ്റ്റ് ഹിയറിങ്ങിന് വരുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് പാർട്ടി ഈ ആർബിട്രേഷൻ ക്ലാസ് ഉണ്ട് എഗ്രി അല്ലെന്ന് പറഞ്ഞ് കൊടുക്കണം കോടതിയിൽ. കൊടുത്തു കഴിഞ്ഞാൽ ഈ കോടതി അപ്പം തന്നെ റിജക്ട് ചെയ്യും, നേരെ ആർബിട്രേഷൻ സെൻറ്ററിലേക്ക് പോകും. ആർബിട്രേഷൻ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാറ്ററാണ്. ആർബിട്രേഷൻ സെൻറ്ററിൽ എന്തുണ്ടെങ്കിലും ആരും കോർട്ടിലൊക്കെ വന്ന് കേസ് കൊടുത്താൽ ഫസ്റ്റ് ഹിയറിംഗ് തന്നെ അത് പറഞ്ഞ് കോടതിയിൽ അത് ബോധ്യപ്പെടുത്തി അത് അവിടെ നിന്ന് മാറ്റണം. ഓക്കെ, ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, അഡ്വക്കേറ്റിനോട് ചോദിച്ചോ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ, ചോദ്യം ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടി ആവർത്തിച്ചാൽ വ്യക്തമാവും. ഓക്കെ, ആ കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, വീണ്ടും വിളിക്കുക, കാരണം കോള് വ്യക്തമായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ആർബിട്രേഷൻ ക്ലാസ് വെച്ചാലും ഇങ്ങനെ ഉണ്ട് 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 ആർബിട്രേഷൻ ക്ലാസ്സിലാണത്. പ്രത്യേകിച്ച് ആർബിട്രേഷൻ ക്ലാസ് ഇപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല. ഇപ്പോൾ ആർബിട്രേഷൻ പുതിയ കൺസെപ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി പേർക്ക് ഇങ്ങനെ പറയാതെ എങ്ങനെ പോകണമെന്ന് കുഴപ്പമെന്ന് വെച്ചാൽ കോർട്ട് ഫീ അടയ്ക്കണം, പോയിട്ട് കോർട്ട് ഫീ. അപ്പോൾ ഈ കോർട്ട് ഫീ അടയ്ക്കണ പൈസ പിന്നെ വീണ്ടും അത് നഷ്ടമാണ്. ഈ ഇങ്ങനെ ആർബിട്രേഷൻ ക്ലാസ് നോക്കാതെ പലരും അബദ്ധം കാണിക്കാറുണ്ട്. ആർബിട്രേഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ, കാരണം ആർബിട്രേഷൻ സെൻറ്ററിൽ ദുബായ് കോട്ടി കൊണ്ടുപോയിട്ട് പൈസ അടച്ചിട്ട് ആർബിട്രേഷൻ സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ അടച്ചു തന്നെ എക്സ്ക്യൂസ് അല്ല അവിടെ വീണ്ടും പൈസ അടയ്ക്കണം. അപ്പോൾ ആദ്യമേ കോട്ടി പോകുമ്പം തന്നെ വെറുതെ കൊണ്ടുപോയി കോർട്ട് ഫീസ് കൊടുക്കുന്നതിന് അടയ്ക്കുന്നതിന് മുമ്പേ ആർബിട്രേഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ രണ്ട് പാർട്ടിയും എഗ്രി ആണെങ്കിൽ ഓക്കെ, രണ്ട് പാർട്ടിക്കാരും ഈ ആർബിട്രേഷൻ ക്ലാസ് എഗ്രി ആണെങ്കിൽ ഈ രണ്ട് പാർട്ടിക്കാർക്കും കേസ് നടത്താം. അത് ദാറ്റ് മീൻസ് ദേ വേവ്ഡ് ദേ റൈറ്റ്. അത് ഒരു പാർട്ടിക്ക് എഗ്രി ഇല്ലാതെ മറ്റേ പാർട്ടി കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഫസ്റ്റ് ഹിയറിംഗ് തന്നെ ഓപ്പോസിറ്റ് പാർട്ടി ആർബിട്രേഷൻ ക്ലാസ് കോടതിയിലുള്ള ശ്രദ്ധപ്പെടുത്തിയാൽ കോടതി അപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും ചെയ്യും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരിക്കലും അവിടെ അടച്ച ഫീസ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഇവിടെ അവിടെ സെൻറ്ററിൽ വീണ്ടും രജിസ്ട്രേഷൻ 5000 അടയ്ക്കണം, ആർബിട്രേഷൻ ഫീസ് അടയ്ക്കണം. അപ്പോൾ സമയം നഷ്ടമാണ്. അപ്പോൾ ഇത് കൊട്ടിപ്പോയി കേസ് കൊടുത്തിട്ട് ആ അത്രയും സമയം വീണ്ടും പോവും തിരിച്ച് ഇവിടെ നമുക്ക്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ആർബിട്രേഷൻ ക്ലാസ് ഉണ്ടായിട്ടും അല്ല, ആർബിട്രേഷൻ ക്ലാസ് ഇപ്പം ഒരു ആർബിട്രേഷൻ ക്ലാസ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടിക്കാർക്കും ഇഗ്രി ആണെങ്കിൽ ഈ ആർബിട്രേഷൻ ക്ലാസ് വേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആർബിട്രേഷൻ ക്ലാസ് ഉണ്ട്, ഡിസ്പ്യൂട്ട് ഉണ്ട്, ആർബിട്രേഷൻ ക്ലാസ് ഉണ്ട്, അപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ട് പറയണ, നമുക്ക് രണ്ടും കോട്ടി പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് കോട്ടി പോയിട്ട് ആർബിട്രേഷൻ ക്ലാസ് വേണ്ട, ഞാൻ കോടതി മതി എന്ന് പറഞ്ഞാൽ കോടതി ഈ കേസ് എടുക്കും. അപ്പോൾ കോടതിക്ക് അറിയത്തില്ല ഓപ്പോസിറ്റ് പാർട്ടി ഇഗ്രി ആണോ അല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യ ഒരു പാർട്ടി കൊണ്ട് ചെല്ലുമ്പോൾ കോടതി അങ്ങ് സ്വീകരിക്കും, കാരണം ആ നോട്ടീസ് അതിന് സമൻസ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയും കൂടെ വന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ ഇഗ്രി ആണോ അല്ലേ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി വന്നിട്ട് ഫസ്റ്റ് ഹിയറിംഗിന് പേപ്പർ കൊണ്ടുപോയി അവർ ഇഗ്രി ചെയ്യുക, അവർ പറഞ്ഞില്ലെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ ഡീംഡ് ടു ബി ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ കോടതി പ്രസിഡൻസിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കേസിൻ്റെ അങ്ങ് എൻഡി വെച്ചിട്ട് അല്ലെങ്കിൽ മിഡിൽ വെച്ചിട്ട് ആർബിട്രേഷൻ ക്ലാസ് ഉണ്ട് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, കാരണം ഇതേക്കൊണ്ട് പ്രൊസീഡിങ്സ്. ഓക്കെ, മനസ്സിലായില്ലേ? ആർബിട്രേഷൻ ക്ലാസ് പിന്നെ നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ ആർബിട്രേഷനിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്ററാണ്. കേസ് ആദ്യം വന്നു കഴിഞ്ഞാൽ പാർട്ടി നോട്ടീസ് അയക്കണം, 30 ദിവസം അവർ കൊടുക്കണം. ഈ 30 ദിവസം അവർ റിപ്ലൈ അവർ ടൈം കൊടുക്കണം. ആ ടൈമിനകത്ത് ആർബിട്രേഷൻ ക്ലാസ്സിനകത്ത് അവർ നമ്മൾ ആർബിട്രേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറയണം. ഏത് പാർട്ടി ആയാലും ഏത് പാർട്ടിയാണോ ആദ്യം ആർബിട്രേഷൻ പോകണം ആ പാർട്ടി കൃത്യം നോട്ടീസ് പറയണം, ഇത്ര ക്ലാസ് പ്രകാരം ആർബിട്രേഷൻ ഉണ്ട്, നിങ്ങൾ 30 ദിവസത്തെ ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഈ ആർബിട്രേഷനിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് അവയർനെസ് ആവും. അപ്പോൾ ഈ 30 ദിവസം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കും, ശ്രമിച്ചില്ലെങ്കിൽ ആർബിട്രേഷൻ ക്ലാസ് നേരിട്ട് പോകും. ഇത് നോട്ടീസ് ഒന്നും അയക്കാൻ പുറത്തെ കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്, കൊടുക്കുന്ന പാർട്ടിക്ക് ബുദ്ധിമുട്ടാണ്, അതുപോലെ മറ്റേ പാർട്ടിക്കും വീണ്ടും അവരും സമൻസ് വേണ്ട, അവരും കോർട്ടിൽ വരണ്ടേ? അപ്പോൾ അവിടെ നിങ്ങൾ ലീഗൽ ഫീസും ലോയേഴ്സ് ചാർജസും അഡ്മിഷൻ ഫീസും ഒക്കെ നമ്മൾ വീണ്ടും കൊടുക്കണ്ടേ? ഇപ്പോൾ കേസല്ലേ, അപ്പോഴേക്കും അത് അവിടെ എടുക്കത്തില്ല. വീണ്ടും അഡ്മിഷൻ പോകുമ്പോൾ ഇതൊരു ഡബിൾ ജോലിയും ടൈമും എക്സ്പെൻസും വെറുതെ വേസ്റ്റായി പോകും.
അതിൻ്റെ കാര്യമില്ല, ഡയറക്റ്റ് തന്നെ ഡി എക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആർബിറ്റേഷൻ ക്ലാസ് എഴുതിയ പ്രശ്നം എടുത്ത് പറയാം, പ്രത്യേകിച്ച് പറയാം ആർബിറ്റേഷൻ ക്ലാസ് അവർക്ക് മാത്രമല്ല ഇതെല്ലാവരും കൂടി ചേർത്താണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. ആർബിറ്റേഷൻ ക്ലാസ് തന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, ഒരിക്കലും ഓപ്പോസിറ്റ് പാർട്ടി നോട്ടീസ് കൊടുക്കാതെ ആർബിറ്റേഷൻ ക്ലാസ് പറയാതെ കോർട്ടിൽ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്യാൻ ശ്രമിച്ചാൽ പൈസ നഷ്ടവും സമയ നഷ്ടവും ഒക്കെ ഉണ്ടാവും. എന്തായാലും കൂടുതൽ നിരവധി SMS കൾ വന്നിട്ടുണ്ട്, അതിനൊക്കെ അതാ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതിനൊക്കെ കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ദ ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും.